രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷം ലോകത്തിലുണ്ടായ ഏറ്റവും വലിയ സംഭവവികാസത്തിന് ചുക്കാൻ പിടിച്ച മിഖായേൽ ഗോർബച്ചേവിന്റെ അന്ത്യയാത്ര പക്ഷേ ഔദ്യോഗിക ബഹുമതികൾ ഒന്നും തന്നെ ഇല്ലാതെയായിരിക്കും. യാത്രയയപ്പ് ചടങ്ങുകളും ശവസംസ്കാരവും നാളെ സെപ്റ്റംബർ 3 നടക്കുമെങ്കിലും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അതിൽ പങ്കെടുക്കുകയില്ലെന്ന് പുടിന്റെ വക്താവ് ദിമിത്രി പെസ്കോവ് അറിയിച്ചു. ഔദ്യോഗിക തിരക്കുകൾ മൂലമാണ് പങ്കെടുക്കാത്തതെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്നലെ സെൻട്രൽ ക്ലിനിക്കിലെത്തി ഗോർബച്ചേവിന്റെ ഭൗതിക ശരീരത്തിൽ ചുവന്ന റോസാപ്പൂക്കൾ അർപ്പിച്ച് പുടിൻ മടങ്ങി. 1980കളിലെ സോവിയറ്റ് യൂണിയന്റെ പ്രശ്നങ്ങൾ മറികടക്കാൻ പരിഷ്കാരങ്ങൾ കൂടിയേ തീരൂ എന്ന് തിരിച്ചറിഞ്ഞ നേതാവായിരുന്നു ഗോർബച്ചേവ് എന്ന് തന്റെ അനുശോചന സന്ദേശത്തിൽ പുടിൻ പറഞ്ഞു. നാളെ ഹോൾ ഓഫ് ഫെയിമിൽ വച്ച് ഗോർബച്ചേവിന്റെ അന്തിമ കർമ്മങ്ങൾ നിർവഹിക്കും. അതിനുശേഷം നോവാഡെ വിജി സെമിത്തേരിയിലായിരിക്കും സംസ്കാരം. ഹാൾ ഓഫ് ഫെയിമിൽ സൈനിക ബഹുമതികൾ നൽകുമെങ്കിലും പൂർണ്ണമായ ഔദ്യോഗിക ബഹുമതികൾ ഉണ്ടായിരിക്കില്ല എന്ന് അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. സോവിയറ്റ് യൂണിയന്റെ ശിഥിലീകരണത്തിന് കാരണക്കാരനായ വ്യക്തി എന്ന് പരിഗണിക്കപ്പെടുന്ന ഗോർബച്ചേവിന്റെ നിര്യാണത്തിൽ പാശ്ചാത്യ നാടുകളിൽ നിന്നും ഏറെ അനുശോചന സന്ദേശങ്ങൾ എത്തുന്നുണ്ടെങ്കിലും റഷ്യക്കാർ കാര്യമായി ഗൗനിച്ച മട്ടില്ല. സോവിയറ്റ് യൂണിയന്റെ പതനത്തോടെ യുക്രൈൻ ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങൾക്കും സ്വാതന്ത്ര്യം ലഭിച്ചെങ്കിലും റഷ്യയെ സാമ്പത്തികമായി തകർക്കുക മാത്രമല്ല, രണ്ടാം ശക്തി എന്ന നിലയിൽ ലോകരാജ്യങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന സ്വാധീനം ഇല്ലാതെയാക്കുകയും ചെയ്തു. 20-ാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ദുരന്തമായിരുന്നു സോവിയറ്റ് യൂണിയന്റെ പതനമെന്ന് വിശ്വസിക്കുകയും അത് തുറന്നു പറയുകയും ചെയ്തിരുന്ന പുടിൻ തന്റെ 20 വർഷക്കാലത്തെ ഭരണത്തിൽ ഏറിയ പങ്കും ഗോർബച്ചേവിന്റെ നടപടികൾക്ക് വിരുദ്ധമായ നടപടികൾക്കായിരുന്നു സമയം ചെലവഴിച്ചത്. ലെനിൻ, സ്റ്റാലിൻ, ബ്രഷ്നേവ് തുടങ്ങിയ വലിയ നേതാക്കൾക്ക് അന്തിമയാത്രാമൊഴി നേർന്ന ഹോൾ ഓഫ് ഫെയിമിലെ പൊതുചടങ്ങുകൾക്ക് ശേഷം നോവഡെ വിജയിലെ സെമിത്തേരിയിൽ തന്റെ ഭാര്യ അന്തിമ വിശ്രമം കൊള്ളുന്നതിനടുത്തായി ഗോർബച്ചേവിനെയും അടക്കം ചെയ്യും. മരണവിവരം പുറത്തു വന്നതിന് ശേഷം 15 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഗോർബച്ചേവിന്റെ മരണത്തിൽ അനുശോചിച്ചത് എന്നു തന്നെ റഷ്യൻ ഭരണകൂടത്തിന് ഗോർബച്ചേവിനോടുള്ള സമീപനം വ്യക്തമാകുന്നു. ശനിയാഴ്ചയിലെ പൊതുചടങ്ങിൽ പങ്കെടുക്കാതെ ഇന്നലെ ആശുപത്രിയിൽ സ്വകാര്യ സന്ദർശനം നടത്തിയതും സോവിയറ്റ് യൂണിയന്റെ പതനത്തിന് ഉത്തരവാദിയായ ആൾക്ക് മാപ്പ് നൽകാൻ സന്നദ്ധമല്ല എന്നതിന്റെ സൂചന തന്നെയാണ്. റഷ്യയിലെ സാധാരണക്കാർക്കിടയിലും പൊതുവെ ഇതേ വികാരം തന്നെയാണുള്ളത്.